ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെവി ആയിട്ടുള്ള റെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. മൺസൂൺ മാസമാണ് കേരളത്തിൽ എന്നുള്ളൊരു ടോക്സും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് പൊതുവേ നടക്കുന്ന ക്ലൈമാറ്റിനെ കാട്ടിട്ടും വളരെ വ്യത്യസ്തമായിട്ട് ക്ലൈമാറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു സത്യമാണ്. ബട്ട് എങ്കിൽ പോലും ഞാൻ ഇന്ന് പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു മഴയും കാര്യങ്ങളും വന്നു, ഒരുപാട് ഉരുൾപൊട്ടൽ വന്നു, ഒരുപാട് ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു. സോ അവരൊക്കെ നമ്മളുടെ എന്താ പറയുക, നമ്മൾ തന്നെയാണ് അവരെന്നും പറയുന്നത്. നമ്മളെപ്പോലെ തന്നെയാണ് അവരുടെ ജീവനും. എക്സ്പെഷ്യലി അങ്ങനെ ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതിനൊക്കെ കാരണം ക്ലൈമാറ്റ് ചേഞ്ചിങ് ആണ്, അതിന് പിന്നിൽ നമ്മളുടെ ഡെവലപ്മെൻ്റ് ആണ് എന്നൊക്കെ ഒരു ടോക്സ് പോകുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഇതിന് പിന്നിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും സ്റ്റിൽ ഇപ്പോഴും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോഴും ഈ ഒരു തിരക്കിൻ്റെ കാര്യങ്ങൾക്കിടയിൽ നമ്മൾ മറന്നുപോയൊരു കാര്യമുണ്ട്. നമ്മളൊരു നോർമൽ ലൈഫിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. അത് ഏതിൽ നിന്നാണ് നോക്കിക്കഴിഞ്ഞാൽ ക്ലൈമാറ്റ് ചേഞ്ച് ആവുന്നുണ്ട്, ഒരുപാട് ദുരിതങ്ങളും പ്രശ്നങ്ങളും വരുന്നുണ്ട്. ആൻഡ് എങ്കിൽ പോലും കോവിഡ് എന്ന് പറയുന്നൊരു സംഭവം നമ്മളിപ്പോൾ ദിവസത്തിൽ ഒരു തവണ പോലും ഓർക്കാത്തൊരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ആദ്യമൊക്കെ കോവിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കുമായിരുന്നെങ്കിൽ ഇന്ന് കോവിഡ് എന്നൊക്കെ പറയുമ്പോൾ കോവിഡല്ലേ, ശരി നമുക്ക് നോക്കാം എന്ന് പറയുന്ന രീതിയിലൊരു മൈൻഡ് ലൈറ്റായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊരു സത്യാവസ്ഥയാണ്. ബട്ട് എങ്കിലും ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ റീസെൻ്റ്ലി നടന്ന സർവേയിൽ നമുക്ക് വന്നിരിക്കുന്ന ഒരു ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അധികമായിട്ട് നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരുപാട് പേരുടെ ഉള്ളിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്, സെക്കൻഡ് വേവ് നമുക്ക് ആൾറെഡി ഇപ്പോൾ നടന്ന് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു എൻഡിങ്ങിലാണ് എന്നുള്ളതൊരു റിയാലിറ്റിയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. ബട്ട് എങ്കിലും ഒരു തേർഡ് വരുമോ, ഒരു തേർഡ് വേവ് വരുമോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ ഈ ഒരു ടൈമിൽ വരും എന്നൊക്കെ പറഞ്ഞൊരു ടോക്സും കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയത്താണ് ആ പറഞ്ഞ ടൈമിൽ നമുക്ക് കോവിഡ് തേർഡ് വേവ് വന്നിട്ടില്ലായിരുന്നു. പക്ഷേ എങ്കിലും വേൾഡ് ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ഭാഗത്തും തേർഡ് വേവ് വളരെ വലിയ രീതിയിൽ ഹിറ്റായിട്ട് പോകുന്നില്ലെങ്കിലും ഒരു മീഡിയം റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഇന്ന് നീ എന്ത് പറയാനാണ് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളാണ്, മൂന്നാമത്തെ വേവ് ഇന്ത്യയിൽ വരുമോ ഇല്ലേ. സോ മൂന്നാമത്തെ വേവ് വരുമെങ്കിൽ അതെപ്പോഴാണ്, അല്ലെങ്കിൽ വരാതിരിക്കാനുള്ളൊരു സാധ്യത എന്താണ്, എക്സ്പെഷ്യലി എത്രമാത്രമാണ് ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലെ കോവിഡിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണോ, ആൻഡ് എക്സ്പെഷ്യലി അതിന് പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ബട്ട് കോവിഡ് തേർഡ് വേവ് വരുമോ എന്നുള്ളൊരു കാര്യങ്ങൾ വളരെ വലിയ രീതിയിലൊരു ചോദ്യം ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് വളരെ വലിയ രീതിയിൽ ഇതിന് പിന്നിലുള്ള സീരിയസ്നെസ് ആയിട്ടുള്ളൊരു കാര്യം, എക്സ്പെഷ്യലി നമ്മളെല്ലാവരും തുറന്ന് സംസാരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓപ്പണായിട്ട് വളരെ വലിയ രീതിയിൽ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം ഇതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. സോ അതിൻ്റെ ഒരു സർവേ റീസെൻ്റ് ടൈമിൽ ജപ്പാനിൽ നടന്നിട്ടുണ്ടായിരുന്നു. സോ അത് എന്താണ് എന്നുള്ളൊരു കാര്യം കൂടി എക്സ്പെഷ്യലി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഓപ്പണായിട്ട് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്, അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോവാണ്. അതിൽ മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് വേവ് ഇന്ത്യയിൽ വരാനുള്ളൊരു സാധ്യത എത്രമാത്രമാണ്, സോ അതിനെതിരെ നമ്മൾ എടുക്കേണ്ട പ്രിക്യോഷൻസുകൾ എത്രമാത്രമാണ് എന്നുള്ളൊരു കാര്യങ്ങൾ മൊത്തത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. നോക്കാം ഓരോന്നായിട്ട്. അതിൻ്റെ ആദ്യമേ തന്നെ വേൾഡ് ലെവലിൽ ഇപ്പോൾ കോവിഡിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്, കോവിഡ് കേസ് എങ്ങനെയാണ് സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, വേൾഡ് ലെവലിൽ കേസസിൽ ആ ഒരു എന്താ പറയുക, ജസ്റ്റ് ജമ്പ് ആവുക, വീണ്ടും അത് ഡൗൺ ആവുക, അങ്ങനെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടിയും കുറഞ്ഞ ഒരു ലെവലിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക ഒരു നമ്പേഴ്സിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കിട്ടില്ല അടുത്ത് എത്രയാണ് നമ്പർ വരുന്നത് എന്നുള്ളൊരു കാര്യം. മാക്സിമം വേൾഡ് ലെവലിൽ അതിനെ ഡിക്രീസ് ചെയ്യാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, വാക്സിനേഷൻസ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ഇതിനിടയിൽ വാക്സിനേഷൻ വേണ്ട എന്ന് പറഞ്ഞ് നിരാകരിച്ച ഒരു നാട് വരയ്ക്കും നമുക്കുണ്ട്. എക്സ്പെഷ്യലി എനിക്ക് തോന്നുന്നുണ്ട് സ്വിറ്റ്സർലാൻഡ് ആണെന്നാണ് തോന്നുന്നത്. അവിടെ വാക്സിനേഷൻ വേണ്ട, വാക്സിനേഷൻ ഹെൽത്തിന് ഇഷ്യൂ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആൾക്കാർക്ക് വാക്സിനേഷൻ എടുത്തിട്ടില്ല. അവർ നാടിനം ഒഫീഷ്യലി പറഞ്ഞതുപോലെയാണ് ഒരു ന്യൂസ് സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് എങ്കിലും അവിടെയുള്ള നാട്ടിൽ കോവിഡ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവിടെ കോവിഡ് ഇല്ല എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, എക്സ്പെഷ്യലി അവർ ഇമ്മ്യൂൺ ആയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അധികമായിട്ട് ഇമ്മ്യൂൺ സാധ്യത കൂടുതലായിരിക്കാം, അതുകൊണ്ടായിരിക്കും അവിടെ കോവിഡ് റിപ്പോർട്ട് ചെയ്യാത്തത്. ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കറൻ്റ് എന്താണ് കോവിഡ് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പെഷ്യലി ഒരു കഴിഞ്ഞൊരു ഹോളിഡേ ടൈമിൽ, കുറച്ചധികം ഹോളിഡേയ്സുകൾ നമുക്കിനിയും വരാനിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഒരു 2 ആഴ്ചയായിട്ട് ഒരു 50% ജമ്പിങ് കോവിഡ് കേസസിൽ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സോ അത് ആ ഒരു ലെവലിലാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അധികമായിട്ട് ജമ്പ് ആവുന്നില്ലെങ്കിൽ പോലും ആ ഒരു 50% ജമ്പ് ആയത് അതെന്ന് പറയുന്നത് ഒരു കൂടുതൽ തന്നെയാണ്. അതിനകത്ത് പകുതി കേസസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണെന്നുള്ളതും മറ്റൊരു ഫാക്റ്റാണ്. ഇപ്പോഴും കേരളത്തിൽ കുറച്ചധികം കേസസുകൾ റിപ്പോർട്ട് ചെയ്ത് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബട്ട് മുമ്പത്തേൻ്റെ അത്ര നമ്മൾ സീരിയസ് ആയിട്ട് കോവിഡിനെ പറ്റിയിട്ട് സംസാരിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ബട്ട് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഒരു 100 വർഷം മുമ്പ് സ്പാനിഷ് ഫ്ലൂ വന്ന സമയത്ത് സ്പാനിഷ് ഫ്ലൂ ഒരു 3-ാമത്തെ വേവ് വന്ന് അത് മൊത്തത്തിൽ പോയിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി അത് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ബട്ട് എങ്കിലും അതിനിന്നും നമ്മൾ വാക്സിനും കാര്യങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ കോവിഡിനൊരു 3 വേവ് വരും. തേർഡ് വേവ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 3 മാസം മുമ്പ് വരും എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു അല്ലേ. ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഫസ്റ്റ് വേവ് വന്നത് സെപ്റ്റംബർ 2020ലാണ്. 2-ാമത്തെ വേവ് വന്നത് മെയ് 2021ലാണ്. തേർഡ് വേവ് ഒരു 3 മാസത്തിന് മുമ്പ് വരും എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അത് പ്രെഡിക്റ്റ് ചെയ്തതുപോലെ സംഭവിച്ചില്ല. കാരണം എന്ന് പറയുന്നത് സിമ്പിളാണ്.
പല നാടുകളും വാക്സിനേഷന് ലൈറ്റായിട്ട് ഭയന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, പല നാടുകളും വാക്സിനേഷൻ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വേൾഡ് ലെവലിൽ 70% വാക്സിനേഷൻസ് കംപ്ലീറ്റ് ചെയ്ത നാടുകൾ, ഫസ്റ്റ് ഡോസേജിൽ 70% കംപ്ലീറ്റ് ചെയ്ത കൺട്രീസുകളിൽ ഒരു കൺട്രി കൂടിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ ഫസ്റ്റ് ഡോസേജ് എടുത്ത ആൾക്കാർ പോപ്പുലേഷനിൽ 70% ഓഫ് ദ പീപ്പിൾസും ഫസ്റ്റ് ഈ ഒരു ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് റിപ്പോർട്ട് കേൾക്കുന്നത്. സോ ആ ഒരു 70% അല്ലെങ്കിൽ 75% പീപ്പിൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡോസേജ് എടുത്ത് തന്നെയാണ് ഒരു പരിധിവരേക്കും നമുക്ക് കോവിഡ് ഒരു തേർഡ് വേവ് വരാതെ നമ്മൾ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ താങ്ങി നിർത്തുന്നത് എന്നുള്ളത് മറ്റൊരു ഫാക്ടായിട്ട് ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അതിലും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെക്കൻഡ് വേവ് എന്ന സമയത്ത് ആൾറെഡി കുറച്ചധികം ആൾക്കാർക്ക് കോവിഡ് വന്നിട്ട് പോയി, അവർ ഇമ്മ്യൂണായി. ആൻഡ് അതുപോലെ തന്നെ ആൾറെഡി ഇമ്മ്യൂൺ ഉണ്ടായിരുന്ന ആൾക്കാർ കുറച്ചധികം കൂടുതലാണ്. മറ്റ് കൺട്രീസിലെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് കുറച്ചധികം ഇമ്മ്യൂൺ ഉണ്ട് എന്നുള്ളൊരു ന്യൂസും വളരെ വലിയ രീതിയിൽ സ്പ്രെഡായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ് നമുക്കൊരു തേർഡ് വേവ് വരാതെ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു ഫാക്ട്. അതിലേറ്റവും വലിയൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സിനേഷൻ തന്നെയാണ്. 70% വാക്സിനേഷൻ എടുത്തത് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഡബിൾ ഡോസേജ് എടുത്ത വാക്സിനേഷൻ്റെ കണക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30% ഓഫ് ദ പോപ്പുലേഷൻ മാത്രമാണ് ഇന്ത്യയിൽ ഡബിൾ ഡോസേജ് എടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു എക്സ്പെർട്സുകളുടെ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തേർഡ് വേവ് വരാനൊരു സാധ്യത ഉണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു 50-50. അതായത് 50% ചാൻസ് ഉണ്ട്, 50% ചാൻസ് ഇല്ല. കാരണം നമ്മളൊരു ഡബിൾ ഡോസേജ് ടോട്ടലായിട്ട് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലൊരു തേർഡ് വേവ് വരാനൊരു സാധ്യത ഇല്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോഴും അത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ആണ്. കാരണം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇമ്മ്യൂണിറ്റിയെ പോലും ബ്രേക്ക് ചെയ്യുന്ന രീതിയിലൊരു കോവിഡ് വേരിയൻസുകളും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സ്പെഷ്യലി വാക്സിനേഷനെ ബ്രേക്ക് ചെയ്യുന്ന കോവിഡ് വേരിയൻസുകളും ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോഴും അതുപോലൊരു വേരിയേഷൻ ഇന്ത്യയിൽ ഇപ്പോൾ കറൻറ്റിലുള്ള ആ ഒരു കോവിഡിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു വേരിയേഷൻസ് എന്ന് പറയുന്നത് വാക്സിനേഷൻ എടുത്ത ആൾക്കാരെയും ബ്രേക്ക് ചെയ്യും. വാക്സിൻ എന്ന് പറയുന്നത് അസുഖം വരാതിരിക്കാൻ മാത്രമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ആ വന്ന അസുഖത്തിന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിൽ നിന്നും അസുഖം വരാതിരിക്കാനായിട്ടാണ് നമുക്ക് തടയാൻ പറ്റുക. സോ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ കോവിഡ് വന്നിട്ട് തന്നെ അധികം നമുക്ക് പോവാം. അപ്പോൾ അതുപോലെ വാക്സിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലൊരു വേരിയൻസ് ആയിട്ട് മേ ബി ചേഞ്ച് ആയി കഴിഞ്ഞാൽ അതൊരു തേർഡ് വേവിന് സാധ്യത ഉണ്ടാക്കാം. പക്ഷേ അതിനുള്ളൊരു സാധ്യതയും നമുക്കൊരു 50% മാത്രമാണ്, അപ്രോക്സിമേറ്റ്ലി മാത്രമാണ്. ബട്ട് എങ്കിലും കറൻറ്റ് ഇപ്പോൾ അധികമായിട്ട് നമുക്ക് കേൾക്കുന്ന ഒരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു തേർഡ് വേവ് വരാനൊരു സാധ്യത എന്ന് പറയുന്നത് വളരെ 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 കുറവാണെന്നുള്ളൊരു കാര്യമാണ്. ബട്ട് ഇതിനിടയിൽ നമ്മൾ വാക്സിനേഷൻസ് കംപ്ലീറ്റ് ആക്കണം, ഡബിൾ ഡോസേജ് കംപ്ലീറ്റ് ആക്കണം, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺ ദ പ്രോസസ്സിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എന്നാൽ പോലും ഡബിൾ വാക്സിനേഷൻ എടുത്താൽ പോലും ഈ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് ആവട്ടെ, പ്രിക്യൂഷൻസ് ആവട്ടെ, മാസ്ക് ഇടുന്നതാവട്ടെ, ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ തുടർന്നും ലൈറ്റായിട്ട് ശ്രദ്ധിച്ച് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം എന്നുള്ളൊരു ഫാക്ടും എക്സ്പെർട്സുകൾ പറയുന്നുണ്ട്. കാരണം കോവിഡ് എന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റിയിട്ടില്ല. കോവിഡ് എന്ന് പറയുന്ന ഒരു വൈറസിനെ നമുക്ക് ഒരിക്കലും കൊന്നു കളയാൻ കഴിയില്ല. സോ അത് അടുത്തൊരു സ്റ്റേജ് ഉണ്ടോ, ആ ഒരു സ്റ്റേജിലേക്ക് സ്റ്റെപ്പ് ആവാനായിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് ആവാനായിട്ട് അതിങ്ങനെ കാത്തു നിൽക്കും. സോ അതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കളയാൻ കഴിയില്ല. അതിനോടൊപ്പം തന്നെ ആയിരിക്കും നമുക്ക് ജീവിച്ച് പോകാൻ പറ്റുക. പക്ഷേ അത് വരാത്ത രീതിയിൽ നമുക്ക് പ്രതിരോധിക്കാൻ വാക്സിൻ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതും ഒരു റിയാലിറ്റിയാണ്. ആൻഡ് വാക്സിൻ എടുക്കേണ്ട എന്ന് പറഞ്ഞ് ഭയന്ന് നിൽക്കുന്ന കണ്ടീഷനുകൾ ഒരുപാട് ഉള്ളപ്പോഴും യൂറോപ്പിലൊക്കെ തന്നെ വാക്സിൻ ടോട്ടലായിട്ട് കംപ്ലീറ്റ് ആക്കാത്തതുകൊണ്ട് തന്നെ അവിടെയൊക്കെ വളരെ വലിയ രീതിയിൽ കേസസുകൾ റിപ്പോർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരു വാക്സിൻ എടുക്കണോ വേണ്ടി എന്നുള്ളൊരു തോട്ടിനുള്ളിലാണ് നിൽക്കുന്നത്. വാക്സിൻ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും എന്നുള്ളൊരു ന്യൂസും അവിടെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ഭയമുണ്ട് വാക്സിൻ എടുക്കണോ വേണ്ടേ എന്നുള്ളതിനെ പറ്റിയിട്ട്. സോ അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഒരു നമ്മൾ കാര്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിപ്പിച്ച് തന്നതിന് ശേഷം നമ്മുടെ ഗവൺമെൻറ് വളരെ വലിയ രീതിയിൽ നമ്മളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരും സപ്പോർട്ടോടുകൂടി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വാക്സിനേഷൻസ് കംപ്ലീറ്റ് ആക്കി പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒരു പരിധിവരേക്കും നമുക്ക് ഈ ഒരു കോവിഡ് തേർഡ് വേവ് വരാതെ ഇപ്പോൾ കൺട്രോൾ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബട്ട് എങ്കിൽ പോലും ചൈനയിലൊക്കെ നോക്കുകയാണെങ്കിൽ ചൈനയിലൊക്കെ വാക്സിനേഷൻസൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടും ചില സ്ഥലങ്ങളിൽ ലൈറ്റായിട്ട് കോവിഡ് വരുന്നുണ്ട്. അങ്ങനെ വരുന്നിടത്ത് അവിടെ നാട് മൊത്തത്തിൽ ലോക്ക്ഡൗൺ സ്ട്രിക്റ്റായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് ലോക്ക്ഡൗൺ സ്ട്രിക്റ്റായിട്ട് കൊണ്ടുപോയി അവിടെ നിന്നും അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്ലസ്റ്ററായിട്ട് ഫോമാവാതിരിക്കാൻ, അതൊരു പാൻഡമിക്കായിട്ട് മാറാതിരിക്കാൻ നല്ല രീതിയിൽ ചൈന ശ്രമിക്കുന്നുണ്ട്. ബട്ട് എങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത് പാൻഡമിക്കിൽ നിന്ന് മാറി എൻഡമിക്കാക്കി ആ ഒരു വൈറസിനോടൊപ്പം തന്നെ നമ്മൾ ജീവിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും എന്നെ വളരെ വലിയ രീതിയിൽ ബോധരാക്കുന്ന ഒരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാനിലെ ഒരു ന്യൂസാണ്. ജപ്പാനിലെ ഒരു കൗണ്ടാണ് ഇപ്പോൾ നമുക്ക് വളരെ വലിയ രീതിയിൽ നല്ല നമ്മൾ ചിന്തിക്കേണ്ട രീതിയിൽ ഒരു ഭയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ജപ്പാനിലെ കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, അല്ലെങ്കിൽ 10-12 വയസ്സായ കുട്ടികൾ, അവർക്കിടയിൽ ആത്മഹത്യാ പ്രേരണ വളരെ വലിയ രീതിയിൽ കൂടിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷ കാലഘട്ടത്തിൽ അനവധി ആൾ കുട്ടികൾ അവിടെ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ട് ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകാൻ സാധ്യത ഉണ്ടായിരിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. സോ കോവിഡ് എന്ന് പറയുന്ന ഒരു അസുഖം നമ്മുടെ ഹെൽത്തിനെയും നമ്മുടെ ആരോഗ്യത്തിനെയും മാത്രമല്ല നമ്മുടെ മനസ്സിനെയും നമ്മുടെ മൈൻഡിനെയും
കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു കൺട്രോളിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പല ആൾക്കാരുടെയും ഡിപ്രഷൻസും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ഒരു മെൻ്റൽ ഡിപ്രഷനുള്ളിൽ കൊച്ചുകുട്ടികളും വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ വലിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എക്സ്പെഷ്യലി വീട്ടിലുള്ള മാതാപിതാക്കൾ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഇതാണ് ഇപ്പോൾ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് വേവ് വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സാധ്യത വളരെ കുറവാണ്, ബട്ട് വരാനും സാധ്യത ഉണ്ട് എന്നുള്ളതും ഒരു ഫാക്റ്റാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ മെൻ്റൽ ഡിപ്രഷനുള്ളിലാണ്. സോ ആ ഒരു മെൻ്റൽ ഡിപ്രഷന്, എക്സ്പെഷ്യലി കൊച്ചുകുട്ടികൾക്കിടയിലുള്ള മെൻ്റൽ ഡിപ്രഷന് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ സമൂഹത്തിന് എന്നുള്ളത്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ എഴുതിയാൽ. വീണ്ടും സന്ദീപ് ഓം ആൻഡ് എൽദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ഓൾ. ടാറ്റ, ടേക്ക് കെയർ. സ്റ്റേ ഹോം. പീസ് ഔട്ട് ഗൈസ്. ടിയേഴ്സ്. ലവ് യു ഓൾ. ടേക്ക് കെയർ.